ഇസ്ലാം ഹിന്ദുവിന്റേതാണ്. മധ്യകാലത്ത് ഇസ്ലാം കീഴടക്കി, അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു എന്നുള്ളത്. അങ്ങനെ കൊളോണിയൽ ചരിത്രബോധത്തെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായി ശരിയായ ഇന്ത്യൻ ചരിത്രത്തെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NCERT ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത്. NCERT സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യയിലെ പാഠം മാറ്റം സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. അന്ന് പാഠപുസ്തകത്തിന്റെ മാറ്റങ്ങൾക്ക് റോമിലാ ഥാപ്പറിന്റെ ചെറുപ്പകാലമാണ് മാറ്റം വരുത്താൻ വേണ്ടി നിർദ്ദേശിച്ച. അങ്ങനെ ഒരാൾക്കോ രണ്ടാൾക്കോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രക്രിയയല്ല ഇത് എന്നും ഇന്ത്യയിലെ ചരിത്രകാരന്മാരുടെ ഒരു വിശാലമായ കൂട്ടുകെട്ട് തന്നെ, കൂട്ടായ പ്രവർത്തനം തന്നെ ഇതിനാവശ്യമാണ് എന്ന് കണ്ടെത്തുകയും അങ്ങനെ ഇന്ത്യയിലെ വിഖ്യാതരായ ചരിത്രകാരന്മാരുടെ ഒരു സംഘം ഇന്ത്യയിലെ ഈ പാഠപുസ്തകങ്ങളെ കൊളോണിയൽ ഉള്ളടക്കത്തിൽ നിന്ന് മോചിപ്പിച്ച് രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് രൂപപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുണ്ടായ സംവിധാനമാണ് ഈ സംവിധാനം. അതിലൂടെയാണ് ഈ പറയുന്ന പാഠപുസ്തകങ്ങൾ ഇന്ത്യൻ രീതിയിലേക്ക് മാറ്റപ്പെട്ടത്. എന്തായിരുന്നു ആ കൊളോണിയൽ പാഠങ്ങളെ പുറന്തള്ളി ഇന്ത്യൻ സമീപനം കൊണ്ടുവരുന്നതിന് അവരാദ്യം തിരുത്തിയത്? ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഹിന്ദു കാലഘട്ടം, ഇസ്ലാം കാലഘട്ടം, അതുപോലെ തന്നെ ആധുനിക ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെയായിരുന്നു. അതിനെ അവർ തിരുത്തി. അവരിത് അതിന് പകരം പ്രാചീന കാലഘട്ടം, അതുപോലെ തന്നെ മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. കൊളോണിയൽ ഉള്ളടക്കത്തെ തിരുത്തി ഇത്തരത്തിൽ ഇന്ത്യൻ ചരിത്രബോധത്തെ, ഇന്ത്യയിലെ ജനതയുടെ ബോധത്തെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുക എന്ന ഏറ്റവും വിപ്ലവകരമായ ഇടപെടലായിരുന്നു NCERT നിർവഹിച്ചത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ അക്കാലത്ത് പ്രധാനപ്പെട്ട തർക്ക വിഷയമായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പഠിക്കപ്പെട്ടതായിരുന്നു, ആരാണ് ഇന്ത്യയിലെ തനതുവാസികൾ എന്നുള്ളത്. ആ പ്രശ്നത്തെയും NCERT നന്നായി കൈകാര്യം ചെയ്തു, അതിനകത്ത് ഇടപെട്ടു. വിവിധ ജനവിഭാഗങ്ങൾ വിവിധ ഘട്ടങ്ങളിലേക്ക് ഇന്ത്യയിൽ കടന്നു വന്ന് ആ ഇന്ത്യൻ സംസ്കാരം അങ്ങനെ ബഹുസ്വരതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ചുരുക്കത്തിൽ കൊളോണിയൽ ചരിത്രബോധത്തെ രാജ്യത്തിന്റെ ചരിത്രബോധമായി പരിവർത്തനം ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ മാറ്റത്തിനായിരുന്നു ഈ കാലഘട്ടത്തിൽ NCERT ഉൾപ്പെടെ നേതൃത്വം കൊടുത്തത് എന്ന് കാണാം. എന്നാൽ ഈ ചരിത്രബോധത്തെ അട്ടിമറിക്കുക എന്നത് എല്ലാ കാലത്തും സംഘപരിവാർ പരിശ്രമിച്ച പരിശ്രമമായിരുന്നു. 1977 കാലഘട്ടം, അടിയന്തരാവസ്ഥയ്ക്ക് കഴിഞ്ഞ ശേഷം ഇവിടെ ജനതാ ഗവൺമെന്റ് വരുന്ന കാലഘട്ടം, അതിനകത്ത് അന്ന് ചെറിയ സ്വാധീനമുണ്ടായിരുന്ന ജനസംഘം ഈ പുസ്തകത്തെ മാറ്റിമറിക്കുവാനും ഇതിന്റെ ഇത്തരം രീതികളെ തിരുത്തിയെടുക്കാനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി. ആ ഇടപെടലിനെതിരായി ഇന്ത്യയിൽ ശക്തമായ പ്രതിരോധം ഉയർന്നു വന്നു. ആ പ്രതിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന പുസ്തകത്തെ തന്നെ, ആ ചരിത്രബോധത്തെ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യയിൽ കഴിഞ്ഞത് എന്ന കാര്യം നാം ഓർക്കണം. പിന്നീട് ആ പാഠപുസ്തകങ്ങൾ ആ ചരിത്രബോധം തന്നെ ഇന്ത്യയിലെ ചരിത്രബോധമാക്കി NCERTക്കകത്ത് പഠിക്കുവാനും പ്രചരിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായി വന്നു. എന്നാൽ വീണ്ടും അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടന്നു. അത് നടന്നത് 1999 വീണ്ടും സംഘപരിവാർ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നപ്പോ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കൊളോണികൾ ചരിത്രബോധത്തെ തന്നെ ഈ രാജ്യത്ത് സ്ഥാപിക്കാനുള്ള ശക്തമായ ഇടപെടൽ ബ്രിട്ടീഷ് ഇവരെ BJP നടത്തി. അത്തരം ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് വീണ്ടും 2005 ഇന്നത്തെ പാഠപുസ്തകത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് അത് മാറി മാറി വന്നത് എന്ന് നാം കാണണം. ഞാൻ പറഞ്ഞു വരുന്നത് NCERT ഒരു ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കിയ സ്ഥാപനമാണ്, സംവിധാനമാണ്. അതായത് കൊളോണികൾ ചരിത്രബോധത്തെ പടിയിറക്കി പകരം രാജ്യത്തിന്റെ ചരിത്രം രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ആ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനം ആ കർത്തവ്യം നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ള വീണ്ടും ബ്രിട്ടീഷുകാരന്റെ ചരിത്രബോധത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന പദ്ധതിയാണ് ഇപ്പൊ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവരിപ്പോ പറയുന്നത് എന്താണ്? കോവിഡിന്റെ കാലത്ത് അമിതഭാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ പാഠപുസ്തകത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഇടപെടൽ തുടങ്ങുന്നത്.
6 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പാഠപുസ്തകത്തിനകത്ത് ഭേദഗതി വരുത്തണം എന്നാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശിച്ചതിന്റെ ഭാഗമായി ചരിത്രത്തിനകത്ത് ആരെല്ലാമാണ് പുറത്തു പോകുന്നത്, എന്താണ് പുതിയ പാഠപുസ്തകത്തിലേക്ക് വരുന്നത് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഏറെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് സാക്ഷാൽ ഗാന്ധിജി തന്നെയാണ്. ഗാന്ധിജി എല്ലാ കാലത്തും സംഘപരിവാറിന് ബാലികേറാമലയായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തയാളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയെ അതിശക്തമായി പ്രതിരോധിച്ചത് ഗാന്ധിജിയായിരുന്നു. സലാം ഇ എം എസ് ഗാന്ധിയും ഗാന്ധിസവും എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോ ആ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിനകത്ത് രണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പേരെടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള സംഘപരിവാറിന്റെ പരിശ്രമങ്ങളെ പ്രതിരോധിച്ചത് രണ്ട് ദേശീയ നേതാക്കന്മാരെ നമുക്ക് മറക്കാൻ പറ്റില്ല എന്നായിരുന്നു. അതിലൊന്ന് സാക്ഷാൽ ഗാന്ധിജി തന്നെ. രണ്ടാമത്തെയാള് സഹാ വി എം എസ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. നിങ്ങൾ നോക്കുക, ഈ അടുത്ത കാലത്ത് ഈ രണ്ട് നേതാക്കൾക്ക് നേരെയുമാണ്, ഈ രണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്കും എതിരായിട്ടാണ് സംഘപരിവാർ ഏറ്റവുമധികം ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി പരിവർത്തിപ്പിക്കാനെതിരായി ശക്തമായ നിലപാടെടുത്ത ആളുകളെ തകർക്കുക എന്ന് പറയുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയെ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നത്. എന്തായിരുന്നു നേരത്തെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത്? ഞാൻ അത് വായിക്കാം. മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന പോലെ ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാഷ്ട്രമാകണമെന്ന് ആവശ്യപ്പെട്ടവരും ആഗ്രഹിച്ചവരും ഗാന്ധിജിയെ വെറുത്തിരുന്നു. ഗാന്ധിജി മുസ്ലിങ്ങളുടെയും പാകിസ്ഥാന്റെയും താൽപര്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർ കുറ്റപ്പെടുത്തി. ഗാന്ധിജി ഇക്കൂട്ടരെ വഴിതെറ്റിയവരായാണ് കണ്ടത്. ഇന്ത്യയെ ഹിന്ദുക്കളുടേത് മാത്രമായ രാഷ്ട്രമാക്കി മാറ്റിയാൽ ഇന്ത്യ നശിപ്പിക്കപ്പെടുമെന്ന് ഗാന്ധിജിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ നിതാന്ത പരിശ്രമം അത്രത്തോളമാകയാൽ അത് ഹിന്ദുത്വ തീവ്രവാദികളെ പ്രകോപിപ്പിക്കുകയും അവർ ഗാന്ധിജിയെ പലവട്ടം വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ വധം രാജ്യത്തെ വർഗീയ പരിതാപസ്ഥയിൽ മാന്ത്രികമായ പ്രഭാവമുണ്ടാക്കി. വിഭജനത്തോടനുബന്ധിച്ചുള്ള രോഷവും ഹിംസവും പെട്ടെന്ന് ശമിച്ചു. വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘടനകളെ ഇന്ത്യ സർക്കാർ അടിച്ചമർത്തി. RSS പോലുള്ള സംഘടനകളെ അല്പകാലം നിരോധിച്ചു. വർഗീയ രാഷ്ട്രീയത്തിന്റെ വശ്യത നഷ്ടപ്പെട്ടു. ഇതാണ് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ഇതായിരുന്നു പാഠപുസ്തകത്തിനകത്തുണ്ടായിരുന്നത്. ഇത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഈ പാഠപുസ്തകത്തിനകത്തുണ്ടായിരുന്നു. ഗാന്ധിജി സായുധ സംരക്ഷണം നിരാകരിച്ചിരുന്നു. ഗോഡ്സെ പൂനെയിൽ നിന്നുള്ള ബ്രാഹ്മണനായിരുന്നു. അടുത്തത് വർമ്മപ്രധാനമാണ്. തീവ്ര സ്വഭാവമുള്ള ഹിന്ദുപത്രത്തിന്റെ പത്രാധിപരായിരുന്നു അദ്ദേഹം. ഇതായിരുന്നു നേരത്തെ പാഠപുസ്തകത്തിൽ ഗാന്ധിജിയെയും ഹിന്ദുത്വവാദികളെയും ചിത്രീകരിച്ചത് എങ്കിൽ ഇപ്പോഴത്തെ പാഠപുസ്തകത്തിനകത്ത് വന്നിരിക്കുന്നത്, വരാൻ പോകുന്നത്, അവർ മുന്നോട്ട് വെക്കുന്നത് ഗോഡ്സെയെ ആരോ ഗോഡ്സെ എന്ന് പറയുന്ന ആരോ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു എന്ന അർത്ഥത്തിലാണ്. നേരത്തെ പ്രഖ്യാപിച്ച ഗാന്ധിജിയുടെ നിലപാട്, ആ നിലപാടിനെതിരായിട്ടുള്ള സമീപനങ്ങൾ, ആ സമീപനത്തിന്റെ ഭാഗമായി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവ് തന്നെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൽ മായ്ക്കപ്പെടുന്നു. പകരം ഒരു ഗോഡ്സെ എന്ന് പറയുന്ന ആരോ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. എന്തുപോലെ പണ്ട് സാംബശിവന്റെ കഥാപ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു തമാശയായി പറയുന്നൊരു കാര്യമുണ്ട്, പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു, ഏതോ 6 പേർ മരണപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഗോഡ്സെ എന്ന് പറയുന്ന ആരോ ഒരു ഭ്രാന്തൻ വെടിവെച്ചു, ഗാന്ധിജി മരണപ്പെട്ടു. അതിന്റെ പിന്നിലുള്ള ചരിത്ര സംഭവങ്ങളെ, അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ, ആ രാഷ്ട്രീയത്തെ ആകമാനം തൂട്ടെറിയുക എന്ന് പറയുന്ന ആവൽക്കരമായ അവസ്ഥയിലേക്ക് നമ്മുടെ പാഠപുസ്തകത്തെ, ചരിത്രബോധത്തെ തൂട്ടുകളയുക എന്ന പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് നാം ഓർക്കണം.
ഇതിൽ നാം അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം സംഘപരിവാറിന്റെ രാഷ്ട്രീയ നിലപാട് അതാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ ഗോഡ്സെയും നാരായണത്തെയും തൂക്കിക്കൊന്നത് 1949 നവംബർ 15-നാണ്. ഗാന്ധിജി വധക്കേസിൽ പ്രതികളായി മാറി ഇവരെ തൂക്കിക്കൊന്നത് ആ ദിവസമാണ്. ആ ദിവസം ഇന്ന് ഹിന്ദുത്വ ശക്തികൾ ബലിദാന ദിനമായി ആചരിക്കുന്നുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. 2017 മധ്യപ്രദേശിൽ ഹിന്ദു മഹാസഭ ഗ്വാളിയോറിന്റെ തങ്ങളുടെ ഓഫീസിന് മുന്നിൽ ഗോഡ്സെയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല ഒരു ക്ഷേത്രവും ആരംഭിച്ചു എന്നതും വിസ്മരിക്കരുത്. ഇതിന്റെ തുടർച്ച തന്നെയാണ് 2003 സവർക്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടു. ആരാണ് സവർക്കർ? അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗാന്ധിജി മതവുമായി ബന്ധപ്പെട്ട് സവർക്കറുടെ സ്ഥാനം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗാന്ധിജിയുടെ കേസുകൾ ഗാന്ധിജി വധക്കേസ് പരിശോധിക്കുമ്പോൾ ആ കേസിനകത്ത് മാപ്പുസാക്ഷിയായി മാറിയ ദുസ്സാക്ഷി ദിഗന്തർ ബാഗയുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴി വായിക്കേണ്ടതാണ്. ആ മൊഴിയിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ വധത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗോഡ്സെയും നാരായണ ആപ്തയും ഈ പറയുന്നയാളും ഒന്നിച്ചു പോവുകയും പോയി സവർക്കറെ കാണാൻ വേണ്ടി പോയി. ഞാൻ മുറിക്ക് പുറത്തു നിന്നു. ആ രണ്ടുപേരും ഈ മുറിക്കകത്ത് കയറി. അവർ വാതിലടച്ചിട്ട് അരമണിക്കൂർ ചർച്ച നടത്തി. അതിനുശേഷം അവർ പുറത്തിറങ്ങി. പുറത്ത് ഇറങ്ങി വന്നപ്പോ നിങ്ങൾ വിജയകരമായി തിരിച്ചു വരൂ എന്ന് ആശംസിച്ച് സവർക്കർ തിരിച്ചയച്ചു എന്നാണ് മൊഴിയിൽ വ്യക്തമാക്കുന്നത്. ആ മൊഴിയും ബോംബെയിൽ നിന്ന് ലഭിച്ച മൊഴികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ വന്ന ചില ദൌർബല്യങ്ങളാണ്, പോരായ്മകളാണ്. ആ സവർക്കറാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഗാന്ധിജിക്ക് തൊട്ടപ്പുറം പ്രതിമയായി ഇവർ വാഴിച്ചത് എന്നത് രാജ്യചരിത്രമാണ്. ആ രാജ്യചരിത്രമുള്ളവർ ഈ പാഠപുസ്തകത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്നതിൽ അവരുടെ രാഷ്ട്രീയത്തെ നമ്മൾ അത്ഭുതപ്പെടാറില്ല. ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത, ഗൌരവപരമായ വസ്തുത, ആ ഗാന്ധിജിയുടെ ദിനത്തിൽ ശുചിത്വത്തിന്റെ പേര് പറഞ്ഞ് പ്രധാനമന്ത്രി രംഗപ്രവേശനം ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്, ഗാന്ധിജിയെ BJP അന്താരാഷ്ട്രപരമായ പേരുയർത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഗോഡ്സെയെ ഹിന്ദുത്വ വർഗീയത പ്രചരിപ്പിക്കുന്നതിനും ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഇതേ വ്യക്തികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ പാഠപുസ്തകത്തിൽ നിന്ന് ഗാന്ധിജിയെ എടുത്തു മാറ്റുക എന്ന് പറയുന്നത് കേവലമായ ഒരു വ്യക്തിയെ എടുത്തു മാറ്റുന്ന പ്രശ്നമല്ല, കൊളോണികൾ ചരിത്രബോധത്തെ പുറന്തെറിയാൻ വേണ്ടി ഹിന്ദുരാഷ്ട്രവാദത്തെ എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി തന്റെ ജീവിതം മുഴുവൻ നീക്കിവെച്ച ഇന്ത്യാ രാജ്യത്തിന്റെ ഉജ്ജ്വലമായ പ്രതീകത്തെയാണ് ഇവർ എടുത്തു മാറ്റപ്പെടുമ്പോ ഇത് കൈകെട്ടി നിൽക്കാൻ നോക്കിയിരിക്കാൻ രാജ്യചരിത്രം അറിയാവുന്നവർക്ക്, രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു പാരാട്ടം വികസിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഞാൻ എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് അറിയപ്പെടുന്നത് ആരാ? അത് അറിയപ്പെടുന്നത് സാക്ഷാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. എന്തായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് നേരത്തെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത്? ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായി ഉണ്ടായിരുന്നത്. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഭരണഘടനാ സഭയ്ക്ക് 8 മുഖ്യ സമിതികൾ ഉണ്ടായിരുന്നു. അതായിരുന്നു പഴയ പാഠപുസ്തകം. സാധാരണയായി ജവഹർലാൽ നെഹ്റു, രാജേന്ദ്രപ്രസാദ്, സർദാർ പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലെങ്കിൽ അംബേദ്കർ എന്നിവരായിരുന്നു ഈ കാര്യാലോചന സമിതികളുടെ അധ്യക്ഷത വഹിച്ചിരുന്നത്. പല കാര്യങ്ങളിലും ഇവർക്ക് ഏകാഭിപ്രായമുണ്ടായിരുന്നില്ല. അംബേദ്കർ കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും തീവ്ര വിമർശകനായിരിക്കുകയും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കോൺഗ്രസും ഗാന്ധിജിയും മതിയാവണ്ണം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. പട്ടേലും നെഹ്റുവും പല വിഷയങ്ങളും വിയോജിച്ചിരുന്നു. എന്നിരുന്നാലും അവരെല്ലാം ഒന്നിച്ചു പ്രവർത്തിച്ചു. ഇതങ്ങനെ തന്നെ അങ്ങ് തൂത്തുമാറ്റി. പകരം ഈ ഭാഗത്തിന് പകരം ഇങ്ങനെ ചേർക്കുന്നു, സാധാരണയായി ജവഹർലാൽ നെഹ്റു, രാജേന്ദ്രപ്രസാദ്, സർദാർ പട്ടേൽ അല്ലെങ്കിൽ അംബേദ്കർ എന്നിവരാണ് ഈ സമിതികളുടെ അധ്യക്ഷത വഹിച്ചിരുന്നത്.
ഏറ്റവും രസകരമായ വസ്തുത മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മറന്നു പോകരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടി വഹിച്ച ഉജ്ജ്വലമായ പങ്ക് തൂത്തുമാറ്റുകയും അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്? ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനെതിരായി ഹിന്ദു ഭാരത് അധ്യക്ഷത സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാനെയും യോജിപ്പിച്ചു നിർത്താൻ ഏറ്റവും അവസാനം വരെ പൊരുതിയ ആളാണ് അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛനാണ് മക്കയിലെ സുബൈദ തോട് എന്ന് പറയുന്ന നമ്മുടെ ഹജ്ജിന്റെ കാര്യങ്ങൾക്ക് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോടിനെ പുനർനിർമ്മിക്കുകയും അങ്ങനെ പുനർനിർമ്മിച്ച് അവിടെ മെക്കയിലെ അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് നല്ല സൗകര്യമൊരുക്കിയതിന്റെ പേരിലും ലോകത്തെമ്പാടും അറിയപ്പെട്ടിരുന്നയാളായിരുന്നു. ആ അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലേക്ക് വന്നു. വിദ്യാഭ്യാസം ചെയ്തത് മദ്രസയിലായിരുന്നു. അദ്ദേഹം നന്നായി വിദ്യാഭ്യാസം ചെയ്ത ശേഷം ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി മുന്നോട്ട് വന്നു. ഇന്ത്യ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടപ്പോ ഇന്ത്യ ഒരു കാരണവശാലും വെട്ടിമുറിക്കാൻ വേണ്ടി പാടില്ല എന്ന ശക്തമായ നിലപാടെടുത്തതായിരുന്നു അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇന്ത്യ ദേശീയ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ചർച്ചകളിൽ പങ്കെടുത്തയാളാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ബ്രിട്ടീഷുകാരുമായി ലീഗുമായി കോൺഗ്രസിന്റെ പ്രതിനിധിയായി നിന്ന് എല്ലാവരുമായി ചർച്ച നടത്തി. അദ്ദേഹം ഇന്ത്യ വിഭജിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു. ആ ഫോർമുല ഇതായിരുന്നു: പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശം വെക്കുകയും ബാക്കിയുള്ളതെല്ലാം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും അങ്ങനെ ഫെഡറൽ സംവിധാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് മുന്നോട്ട് വെച്ച ആശയം. എല്ലാവരും അംഗീകരിച്ചതായിരുന്നു ആ ആശയം. ഇന്ത്യ വിഭജനത്തെ തടുക്കാൻ വേണ്ടി ഒരു ഉജ്ജ്വലമായ ആശയം മുന്നോട്ട് വെച്ചാലായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. പക്ഷെ പിന്നീട് ചില നേതാക്കന്മാർ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ അധികാരം വെട്ടിക്കുറക്കുമെന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചതോടുകൂടിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആ ഫോർമുല തകിടം മറിയുന്നത്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് ഇന്ത്യ വിഭജനത്തിലേക്ക് പോകുന്നു എന്ന ഘട്ടം വന്നപ്പോ കോൺഗ്രസ് ഉൾപ്പെടെ ആ നിലപാടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ നേരെ മൗലാന അബ്ദുൽ കലാം ആസാദ് പോകുന്നത് ഗാന്ധിജിയുടെ അടുത്താണ്. മൗലാന തന്റെ ജീവചരിത്രത്തിൽ ആത്മകഥയിൽ എഴുതുന്നുണ്ട്, കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ ഞാൻ കരുതി ഗാന്ധിജിയെ മുൻനിർത്തി എന്റെ ശരീരത്തിലൂടെ ബന്ധം വിഭജിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ ഗാന്ധിജിയെ മുൻനിർത്തി ഞാൻ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും, ഇന്ത്യ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഗാന്ധിജിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഗാന്ധിജിയെ കാണാൻ പോയി. ഗാന്ധിജി പറഞ്ഞു ഇന്ത്യ വിഭജിക്കുന്നത് ഞാനെതിരാണ്, പക്ഷേ പുതിയ സാഹചര്യങ്ങളിൽ സ്ഥിതി അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ നിലപാടിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞതായി മൗലാന പറയുന്നുണ്ട്. അവിടെയും മൗലാന പോരാട്ടം നിർത്തിയില്ല. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി തന്റെ സുഹൃത്തുക്കളെ ചർച്ചകളിൽ പങ്കെടുത്ത ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ വിഭജിക്കരുത് എന്ന നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യ വിഭജിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളിൽ അവസാന നിമിഷം വരെ പൊരുതിയതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വെട്ടിമെറിക്കപ്പെട്ടപ്പോ മൗലാനയോട് ചോദിക്കുന്നുണ്ട്, മൗലാന അങ്ങ് ഇസ്ലാമത വിശ്വാസിയല്ലേ? കാരണമുണ്ട്. മൗലാനയാണ് ഖുർആന് ഒന്നാം തരം ഒരു വ്യാഖ്യാനം എഴുതിയാലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ആസാദിന്റെ ഖുർആൻ വ്യാഖ്യാനം വായിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇസ്ലാമിനെല്ലാം വിശദീകരിച്ച ശേഷം അവന്റെ വിശ്വാസികളൊക്കെ കടക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ ആരൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നുവോ ആ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നവരാരായാലും അവർക്ക് ലോകത്തിലേക്ക് സുഖത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഏത് മതത്തിൽ പറന്നു എന്നുള്ളതല്ല, മനുഷ്യരെ സ്നേഹിക്കുന്ന ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആർക്കും സ്വർഗത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ അതിർത്തികളെ വിഭജിച്ച് എല്ലാ നല്ലവരായ മനുഷ്യർക്ക് മുഴുവൻ സ്വർഗരാജ്യം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചയാളാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടപ്പോ മൗലാനയോട് ചോദിക്കുന്നുണ്ട്, അങ്ങൊരു ഇസ്ലാമത വിശ്വാസിയല്ലേ? ആണോ?
അങ്ങനെ എങ്കിൽ അങ്ങ് പോവേണ്ടത് പാകിസ്ഥാനിലല്ലേ. മൗലാനയുടെ മനോഹരമായ മറുപടിയുണ്ട്, ഞാൻ ഇസ്ലാമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സെക്കുലറുമാണ്. നബി തന്റെ സാമ്രാജ്യം സ്ഥാപിച്ചിരുന്ന കാലത്ത് എല്ലാ മതവിശ്വാസികൾക്കും അവിടെ ജീവിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പാകിസ്ഥാനിലേക്കില്ല, ഞാൻ സെക്കുലർ ഇന്ത്യയിൽ താമസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചയാളാണ് മൗലാന. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രമുണ്ടാക്കിയിട്ട് പോലും ആ രാഷ്ട്രത്തിലേക്ക് പോവാതെ ഞങ്ങൾ സെക്കുലർ ഇന്ത്യയിലാണ് താമസിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. അവരെയാണ് ആ കാലഘട്ടത്തിൽ ദേശീയ മുസ്ലിം എന്ന് വിളിക്കുന്നത്. ഈ ആർ എസ് എസുകാരുടെ നിലയെന്താ? ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടാക്കി അവിടത്തേക്ക് ഹിന്ദുക്കളെല്ലാം പോകണമെന്ന് പറഞ്ഞാൽ ഇവർ ചാടിപ്പോകും. പക്ഷേ ഇസ്ലാം, ബ്രിട്ടീഷുകാർ ഇസ്ലാമിനൊരു രാഷ്ട്രമുണ്ടാക്കണം, നിങ്ങൾ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടേക്കില്ല, സെക്കുലർ ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇന്ത്യാ വിഭജനത്തിനെതിരെ അവസാന നിമിഷം വരെ പൊരുതിയ മൗലാന അബ്ദുൽ കലാം ആസാദ്, ആ മൗലാന അബ്ദുൽ കലാം ആസാദിനെയാണ് ഇന്ത്യയിൽ ഇന്ത്യാ വിഭജനമുണ്ടായിട്ടും പാകിസ്ഥാനിലേക്ക് ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ മുസ്ലിം എന്ന് വിളിക്കപ്പെട്ട ആ ധാരയാണ് ഈ ആർ എസ് എസുകാർ, ഈ സംഘപരിവാരുകാർ പാഠപുസ്തകത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതാണ്, അതുകൊണ്ട് ഒരു പാഠപുസ്തകത്തിന്റെ മാത്രം മാറ്റം മാത്രമാണ് എന്നത് കരുതി നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇതൊരു ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള പ്രക്രിയയാണ്. അടുത്തു പോകുന്നതാരാ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത്. അടുത്തു പോകുന്നതാരാണ്? മുഗൾ രാജാക്കന്മാരാണ്. ആരാണ് മുഗൾ രാജാക്കന്മാർ? മുഗൾ രാജാക്കന്മാർ രാജ്യദ്രോഹികളാണ് എന്ന് പ്രഖ്യാപിച്ചാണ് ഇവർ രംഗപ്രവേശം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് ഈ മധ്യകാലഘട്ടത്തിനകമാനം മുസ്ലിം ഭരണമായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ദക്ഷിണേന്ത്യ മുഗൾ രാജാക്കന്മാർക്ക് സ്വാധീനമില്ലാതിരുന്ന മേഖലയായിരുന്നു. ഇപ്പം മുസ്ലിം മതത്തിന് പരിവർത്തനമുണ്ടാക്കി മുസ്ലിങ്ങളെ ഉണ്ടാക്കി എന്നാണല്ലോ സംഘപരിവാറിന്റെ. മുഗളിന്റെ ഭരണം ഏറ്റവും ശക്തമായിരുന്നത് ഗംഗാതടങ്ങളിലാണ്. ഗംഗാതടങ്ങളിൽ ഇപ്പോഴും മുസ്ലിം ജനസംഖ്യ 15% മാത്രമാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ മുഗൾ ഭരണം ശക്തമാവാതിരുന്ന കേരളം, അതുപോലെ തന്നെ കാശ്മീർ, അതുപോലെ തന്നെ ബംഗാൾ, ഈ മേഖലയിലാണ് മുസ്ലിം ജനസംഖ്യ ഏറ്റവും വർദ്ധിച്ചത്. മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു? ജാതി വ്യവസ്ഥക്കെതിരായി, ജാതി വ്യവസ്ഥ കൊണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിൽക്കുന്ന സാഹചര്യം, അതുപോലെ സൂഫി ചിന്തയുടെ കടന്നുവരവ്, ഇത്തരത്തിലുള്ള നിലപാടുകൾ. ഇപ്പോൾ കോഴിക്കോട് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിന് കാരണം എന്താ? പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ ആക്രമിക്കാൻ വന്നു. പോർച്ചുഗീസുകാരുടെ യുദ്ധം കടലിലാണ്, വള്ളത്തിലാണ്. സാവൂതിയുടെ കയ്യിലുള്ളതാരാ? നായർപടയാളികളാണ്. നായർപടയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, അവർ വള്ളത്തിലിറങ്ങി യുദ്ധം ചെയ്യില്ല. പോർച്ചുഗീസുകാർ കടലിൽ നിന്നുകൊണ്ട് സാവൂതിരിക്കവരെ പോർവളിക്കുന്നു, പക്ഷെ തന്റെ കയ്യിലുള്ള സൈന്യം വള്ളത്തിലിറങ്ങുന്നില്ല. ഈ സാഹചര്യം വന്നപ്പോഴാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സാമൂതിരി മുസ്ലിം ജനവിഭാഗങ്ങളെ രംഗത്തിറങ്ങുന്നത്. അവരെ കൊണ്ടുവന്ന് ആ ജനവിഭാഗവും ഐക്യമുണ്ടാക്കി കുഞ്ഞാലിമരക്കാരെ കൊണ്ടുവന്ന് പോർച്ചുഗീസുകാരായി പോരാട്ടം നടക്കുന്നത്. ആ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ആ ജനവിഭാഗത്തെ ശക്തിപ്പെടുത്താനും മുന്നോട്ടു പോവാനും ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നു എന്ന് കാണണം. അതുകൊണ്ട് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഇസ്ലാം മതവിശ്വാസം ഈ രാജ്യത്ത് വളർന്നു വന്നത് എന്ന് കാണണം. മുഗൾ ഹിന്ദുവിനെതിരായിരുന്നോ? മുഗൾ രാജാക്കന്മാരിൽ എത്രയേറെ രാജാക്കന്മാർ ഹിന്ദു സ്ത്രീകളുടെ മക്കളാണ്. അതിൽ പല രാജാക്കന്മാർ, ജഹാംഗീർ ഉൾപ്പെടെയുള്ളവർ ഹിന്ദു സ്ത്രീയിലുണ്ടായ മക്കളാണ്. നിങ്ങൾ അറിയുമോ, ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്നതാണ് മഹാഭാരതം, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ. മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുന്ന കാലം വരെ ഈ പുരാണങ്ങൾ മഹാഭാരതമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഉപനിഷത്തുകളായിക്കൊള്ളട്ടെ, പുരാണങ്ങളായിക്കൊള്ളട്ടെ, സംസ്കൃതത്തിനപ്പുറം മറ്റൊരു ഭാഷ അത് കണ്ടിരുന്നില്ല. ആദ്യമായി ഈ കൃതികളെ സംസ്കൃതത്തിൽ നിന്ന് പ്രാദേശിക ഭാഷയിൽ കൊണ്ടുവന്നത് ബംഗാളിലുണ്ടായിരുന്ന പഠാൻ മുസ്ലിങ്ങളായിരുന്നു. ഇതിനെ പേർഷ്യൻ ഭാഷയിൽ തർജ്ജമ ചെയ്ത് ലോകം മുഴുവൻ എത്തിച്ചതും മുഗൾ രാജാക്കന്മാർ. അക്ബറിന്റെ കൊട്ടാരത്തിലാണ് 100,000 ശ്ലോകങ്ങളുള്ള
Mahabharatam Persian bahasayilekku tarjama cheyyunnathu. Aa Persian bahasayilulla tarjamayanu Europeyilekku povunnathu. Anganeyanu Mahabharatam ennu parayunna oru pustakam undu ennu thanne lokam ariyunnathu ennu nam visvarikkunnu. Aa Mahabharatathile Shanthi Parvam ennu parayunna oru bhagam undu. രാജാക്കന്മാർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഭാഗമാണ് ആ ഭാഗമായിരുന്നു മുഗൾ രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ സിലബസിന്റെ ഭാഗമായി മുഗൾ രാജാക്കന്മാർ ഉപയോഗിച്ചത് എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ് ഉപനിഷത്തുകൾ ആദ്യമായി ഇന്ത്യക്ക് പുറത്തൊരു ഭാഷയിൽ പോകുന്നത് പേർഷ്യൻ ഭാഷയിലാണ് തർജ്ജമ ചെയ്തത് ആരാ ഷാജഹാന്റെ പുത്രന്മാരിൽ ഒരാൾ ദാരാഷുക്കോ ഔറംഗസീബുമായുള്ള പോരാട്ടത്തിൽ ജീവിതം ബലികൊഴിക്കേണ്ടി വന്ന ദാരാഷുക്കോ അദ്ദേഹമാണ് ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിൽ തർജ്ജമ ചെയ്ത് ഉപനിഷത്ത് ലോകം മുഴുവൻ എത്തിച്ചത് 51 പുരാണങ്ങൾ 51 ഇന്ത്യൻ സംസ്കൃതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പുരാണങ്ങൾ അവയെല്ലാം പേർഷ്യൻ ഭാഷയിൽ തർജ്ജമ ചെയ്ത് ലോകം മുഴുവൻ എത്തിച്ചത് മുഗൾ രാജാക്കന്മാരാണ് ആ മുഗൾ രാജാക്കന്മാരെയാണ് ഇന്ത്യൻ സംസ്കാരത്തിനെതിരായി നിൽക്കുന്നവരെന്ന് പറഞ്ഞ് പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റുന്നത് എന്ന ചരിത്രം നാം കാണണം മുഗൾ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദു രാജാക്കന്മാർ ഹിന്ദുക്കളായിരുന്നു എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് രാജാവിന്റെ മതം നോക്കിയാണോ നിങ്ങൾ യുദ്ധവും ചരിത്രവും നിർണയിക്കുന്നത് രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരവും പണവും മാത്രമേ താല്പര്യമുള്ളൂ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ പരിശോധിക്കൂ കേരളത്തിനകത്ത് മാർത്താണ്ഡവർമ്മ എത്ര രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തി കായംകുളം പിടിച്ചു ചെമ്പകശ്ശേരി രാജാവ് എന്ന് പറയുന്ന രാജാവുണ്ടായിരുന്നു ആലപ്പുഴ ബ്രാഹ്മണരാണ് അദ്ദേഹം അവരെ പരാജയപ്പെടുത്തിയാണ് ചെമ്പകശ്ശേരി പിടിക്കുന്നത് പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മാർത്താണ്ഡവർമ്മ ഒരു നമ്പൂതിരി രാജാവിനെ പരാജയപ്പെടുത്തി രാജ്യം ഭരിച്ച് നമ്പൂതിരിയും ക്ഷത്രിയനും നായന്മാരും തമ്മിലുള്ള യുദ്ധമാണ് ചെമ്പകശ്ശേരിയും തിരുവിതാംകൂറും തമ്മിലുള്ളത് ചരിത്രത്തിൽ പറയുന്നുണ്ടോ രാജാക്കന്മാർ യുദ്ധം നടത്തും ശിവജി യുദ്ധം നടത്തിയിട്ടുണ്ട് ഔറംഗസീബുമായി യുദ്ധം നടത്തിയത് നമ്മൾ പഠിക്കും പക്ഷെ തിരിച്ച് ഇപ്പുറം മൈസൂരിലെ ഓടയാർ രാജാക്കന്മാരുമായി സന്ധിയില്ലാതെ പൊരുതിയ ശിവജിയെ പഠിപ്പിക്കില്ല ടിപ്പു സുൽത്താൻ സാബൂദിരിയുമായി പൊരുതി സാബൂദിരിക്കപ്പുറം ബാവനി രാജാക്കന്മാരുമായി പൊരുതി എന്ന് മാത്രമല്ല യുദ്ധത്തിൽ വിജയിച്ചപ്പോ അവർ തിരിച്ചു വരരുത് എന്നതിന്റെ പേരിൽ അവിടുത്തെ കൃഷിയിടങ്ങൾ മുഴുവൻ കൊള്ള ചെയ്തയാളാണ് ടിപ്പു സുൽത്താൻ പക്ഷേ സാബൂദിരി ആക്രമിച്ചത് നമ്മൾ പഠിക്കും പക്ഷേ ബാബിനി രാജാക്കന്മാരെ ആക്രമിച്ചത് പഠിപ്പിക്കില്ല ഔറംഗസീബും ശിവജിയും തമ്മിൽ യുദ്ധം പഠിപ്പിക്കും പക്ഷേ ഔറംഗസീബ് നിങ്ങൾ ഹൈദരാബാദിൽ പോയാൽ അവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച ഗോൽഗണ്ട കൊട്ടാരമാണ് ഗോൽഗണ്ട എന്ന് പറയുന്നത് രക്തത്തിന്റെ നാടാണ് കോഹിന്നൂർ ഉൾപ്പെടെ വരുന്നത് ഗോൽഗണ്ടയിൽ നിന്നാണ് ആ അവസാന ഔറംഗസീബ് നടത്തിയ യുദ്ധം ഏതാണെന്നറിയോ അത് ഗോൽഗണ്ട ഉപരോധമാണ് മാസങ്ങളോളം നീണ്ടുന്ന യുദ്ധം അവസാനം ജയിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് കണ്ടപ്പോ അതിലെ സൈന്യാധിപന്മാരെ സൈന്യത്തെ പണം കൊടുത്ത് പാട്ടിലാക്കിയാണ് ഔറംഗസീബ് ഗോൽഗണ്ട സുൽത്താനെ പരാജയപ്പെടുത്തി ഗോൽഗണ്ട പിടിച്ചത് രാജാക്കന്മാർ രാജ്യം പിടിക്കും അത് അധികാരത്തിന് വേണ്ടിയിട്ടാണ് അത് മതവും ജാതിയും നോക്കിയിട്ടല്ല പക്ഷേ സംഘപരിവാർ പറയുന്നത് ചിലയിടങ്ങളിൽ അവർ ജാതിയും മതവും നോക്കും ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ തിരുവിതാംകൂറും ചെമ്പകശ്ശേരിയും യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ജാതിയുമില്ല മതവുമില്ല ടിപ്പു അത് ടിപ്പു ഇവിടെ സാബൂദിരിയുമായി യുദ്ധം ചെയ്യുമ്പോൾ ജാതിയും മതവും ഉണ്ട് അപ്പുറം ക്രിസ്തു സുത്താൻമാരുമായി യുദ്ധം ചെയ്യുമ്പോൾ സംഘപരിവാറിന്റെ ചരിത്രത്തിൽ ജാതിയും ഉണ്ടാവില്ല മതവും ഉണ്ടാവില്ല ഇങ്ങനെ നമ്മുടെ ചരിത്രത്തെയാകെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ പാഠപുസ്തകത്തിൽ നിന്ന് ഗുജറാത്ത് കലാപം എടുത്തു മാറ്റപ്പെടുന്നു ഗുജറാത്ത് കലാപത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിലെ വംശകത്തിയെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകത്തിൽ ചില കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതുകൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇത്തരം കൂട്ടക്കൊല ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും അവനെ സഹായിക്കുകയും ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ വരുന്നത് നമുക്ക് ഉറപ്പുവരുത്താനാകുമോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രാഷ്ട്രീയമായി ഇത്തരക്കാരെ ശിക്ഷിക്കാൻ കഴിയുമോ ഈ ചോദ്യം ഉണ്ടായിരുന്നു പാഠപുസ്തകത്തിനകത്ത് എടുത്തുമാറ്റി പുതിയതിനകത്ത് ഇങ്ങനെ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ രാജ്യത്തിന്റെ യഥാർത്ഥ പാരമ്പര്യത്തെ എല്ലാം വെട്ടിമാറ്റുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇതോടൊപ്പം
ശാസ്ത്രീയ ചിന്തകളെയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിണാമ സിദ്ധാന്തം പോകുന്നു. നമ്മൾ പഠിച്ച മെന്റലീഫിന്റെ ആവർത്തന പട്ടിക പോകുന്നു. ഇവയെല്ലാം പോയി ദശാവതാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്തേക്ക് രാജ്യത്തിന്റെ ശാസ്ത്രബോധം പോകുന്നു എന്നതാണ്. ശാസ്ത്രബോധം തകർന്നാലുള്ള കുഴപ്പം എന്താ? ആധുനിക കാലഘട്ടത്തിനകത്ത് അറിവ് ആരാണോ സായുത്വമാക്കുന്നത് അവരാണ് ലോകം ഭരിക്കുക. ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഭരിച്ചത്? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെക്കാൾ മികച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളാണെങ്കിൽ തമ്മിൽ അടിക്കുകയായിരുന്നു. ആ അറിവുപയോഗപ്പെടുത്തിയാണ് അവർ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തിയത്. പുതിയ കാലഘട്ടത്തിൽ അറിവ് വിജ്ഞാനം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ അറിവ് വളരണമെങ്കിൽ ശാസ്ത്രം വളരണം, ശാസ്ത്രബോധം വളരണം, ശാസ്ത്രചിന്ത വളരണം. RSS വെട്ടിമാറ്റുന്നത് ആ ശാസ്ത്രചിന്തയാണ്. അത് രാജ്യത്തെ പുറകോട്ട് പിടിക്കാനുള്ളതാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ വളർന്ന കാലം ഏതാണെന്നറിയുമോ? ഇന്ത്യ ഏറ്റവും കൂടുതൽ വളർന്നത് മുഗൾ കാലഘട്ടത്തിലാണ്. 27% ആഭ്യന്തര വളർച്ച ഉണ്ടാക്കിയതാണ് മുഗൾ കാലഘട്ടം. മുഗളന്മാര് പോയി, ബ്രിട്ടീഷുകാർ ഇന്ത്യ പിരിച്ച്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോ ഇന്ത്യയുടെ വളർച്ച 2.7%. രാജ്യത്തെ ഏറ്റവും വളർത്തിയപ്പോൾ മുഗൾ രാജാക്കന്മാർ. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും ഇന്ത്യയിൽ വന്ന് ലയിച്ചു. സിന്ധു നദിയുടെ നാഗരികക്കാർ, ഇപ്പോൾ പുതിയ ചരിത്രം പഠിപ്പിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന് വന്ന ആളുകൾ ഇന്ത്യയിലെ തദ്ദേശവാസികളുമായി ചേർന്ന് സിന്ധു നദീതട നാഗരികത ഉണ്ടാക്കി. ആര്യന്മാർ ഇന്ത്യയിൽ വന്നു, ധവളഗുണന്മാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ സംസ്കാരത്തിൽ ലയിച്ചു, രജപുത്രനായി. ഗ്രീക്കുകാർ ഇന്ത്യയിൽ വന്നു, പേർഷ്യക്കാർ ഇന്ത്യയിൽ വന്നു, ഇസ്ലാമത വിശ്വാസികൾ ഇന്ത്യയിൽ വന്നു, ക്രൈസ്തവ മത വിശ്വാസികൾ ഇന്ത്യയിൽ വന്നു. അവരെല്ലാം ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി. ഇന്ത്യ മൂന്ന് മതങ്ങളെന്ന് ഒന്നുവിട്ടു. ഏതൊക്കെ മതങ്ങൾ? ജൈനമതത്തെ, അതുപോലെ തന്നെ ബുദ്ധമതത്തെ, അതുപോലെ പുസ്തകത്തെ ആരാധിക്കുന്ന സിഖ് മതത്തെ. മൂന്ന് മതത്തെ ഇന്ത്യ നൊന്നുവിട്ടു. മൂന്ന് മതങ്ങളെ സ്വീകരിച്ചു. പാഴ്സികളെ സ്വീകരിച്ചു, ക്രിസ്ത്യാനി ജനവിഭാഗത്തെ മതവിശ്വാസം സ്വീകരിച്ചു, ക്രൈസ്തവ മതവിശ്വാസം സ്വീകരിച്ചു. ഇവയെല്ലാം സ്വീകരിച്ചുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിലേക്ക് വളർന്നതാണ് ഇന്ത്യ. അതാണ് ഇന്ത്യൻ പാരമ്പര്യം. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോവിൽ പോയി പ്രസംഗിച്ചപ്പോ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഹിന്ദുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എല്ലാ ദാന വൈവിധ്യപൂർണമായ സംസ്കാരത്തെ എല്ലാം ഉൾക്കൊണ്ടുവന്നവരാണ് എന്റെ രാജ്യം ഹിന്ദുമതം. എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിച്ചു, ഹിന്ദുവിന്റേതെന്ന് പറയപ്പെടുന്ന നിങ്ങൾ സംസ്കൃത ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിക്കൂ. ഹിന്ദുമത വിശ്വാസി അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾക്ക് ഒന്നും സ്വർഗം കിട്ടില്ല എന്ന് ഏതെങ്കിലും പുസ്തകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു. ഹിന്ദു വൈവിധ്യങ്ങളുടെ ഹിന്ദുവായി, ഈ മതത്തിലല്ലെങ്കിലും മറ്റേത് മതത്തിലും വിശ്വസിച്ചാൽ അവർക്ക് മോക്ഷമാണ് എന്ന് പ്രഖ്യാപിച്ച ഹിന്ദുമതം. അതിന്റെ പാത പിന്തുടർന്നാണ് ഗാന്ധിജി. ഹിന്ദുമത വിശ്വാസിയായിരുന്നു. പ്രാർത്ഥനാ യോഗത്തിൽ ഗീതയുണ്ടായിരുന്നു, ബൈബിൾ ഉണ്ടായിരുന്നു, ഖുർആൻ ഉണ്ടായിരുന്നു. അതാണ് ഹിന്ദു. ആ ഹിന്ദുവിനെ ഹിന്ദുത്വമാക്കി മാറ്റുകയാണ് RSS ചെയ്തത്. ആരാണ് ഹിന്ദുത്വമാക്കി മാറ്റിയത്? ഇവര് പറയുന്നത് പോലെ RSS-കാരുണ്ടാവുന്ന 1925 ഈ രാജ്യത്ത് ഹിന്ദുമത വിശ്വാസം നൂറുകണക്കിന് വർഷങ്ങളായി ഈ രാജ്യത്ത് തുടരുന്നു. ഇവരുടെ ആരുടെയും ചെലവിലല്ല ആ വിശ്വാസം ഈ രാജ്യത്ത് മുന്നോട്ട് പോയത്. സ്വാമി വിവേകാനന്ദനെ പോലെ, ഗാന്ധിജിയെ പോലെ ആളുകൾ മുന്നോട്ട് വെച്ച് കൊണ്ടുപോയി. ഇവരാണ് അതിന് മാറ്റം വരുത്തുന്നത്. 1923 നേരത്തെ ഞാൻ പറഞ്ഞ സവർക്കർ ഒരു പുസ്തകം എഴുതി, ആരാണ് ഹിന്ദു. എന്നിട്ട് അദ്ദേഹം ഹിന്ദുവിനൊരു പുതിയ നിർവചനം കൊടുത്തു. ആ നിർവചനമാണ്, ഇന്ത്യയിലെ ഭൂമി തങ്ങളുടെ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ തങ്ങളുടെ പുണ്യസ്ഥലമായി, തങ്ങളുടെ പിതൃഭൂമിയായി പ്രഖ്യാപിക്കുന്നവരാരോ അവരാണ് ഹിന്ദുക്കൾ. ഗാന്ധിജിയും സ്വാമി വിവേകാനന്ദനും ഹിന്ദുവിനെ പറഞ്ഞത് ലോകത്തെ എല്ലാ വിശ്വാസത്തിനെയും എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന ഒന്നായിട്ടാണ്. അതാണ് ഇന്ത്യ എന്നവർ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇവർ ഇന്ത്യയിലെ പ്രദേശങ്ങൾ പുണ്യഭൂമിയായി പ്രഖ്യാപിക്കുന്നവർ മാത്രമേ അതാവാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റ് ജനവിഭാഗങ്ങളെ പുറന്തള്ളുന്നത് ഹിന്ദുവല്ല, ഹിന്ദുത്വമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് RSS. ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ്. ഗാന്ധിജി ഹിന്ദുവാണെങ്കിൽ സവർക്കർ ഹിന്ദുത്വമാണ്. ആ വ്യത്യാസം നന്നായി തിരിച്ചറിഞ്ഞുകൊള്ളണം. ആ ഹിന്ദുത്വം എന്ന് പറയുന്നതാണ് രാജ്യത്ത് കലാപമുണ്ടാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, RSS എന്ന് പറയുന്ന സംഘം ഈ രാജ്യത്ത് ഇല്ലായിരുന്നുവെങ്കിൽ എന്താ കുഴപ്പം?
Avar illayirunnuvengil ee rajyathu vargiya kalapangal vargiya sangharshangal yetumuttalukal attaram prashnangal onnum undagirunnilla karanam India rajyathinte samoohya valarchakku oru sambhavanayum cheyyathavarana ivar Kerala nokku Kerala'tinde yendengilum purogathiyil RSS-inu pankundo Kshetrathil thanne ella hindukalkkum praveshanam aavashyappettu RSS kudengilum poruthiyittundo poruthiyathu ഇടതുപക്ഷക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് സോഷ്യലിസ്റ്റുകളാണ് ജനാധിപത്യവാദികളാണ് ഈ RSS ഈ രാജ്യത്തൊരു നേട്ടവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല കലാപങ്ങളും സംഘർഷങ്ങളും മാത്രം ഉണ്ടാക്കുന്നവരാണ് ഇവർ ആ സംഘർഷം പുതിയ ജനതയുടെ മനസ്സിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് ഈ പാഠപുസ്തകത്തിലെ മാറ്റം കുട്ടികളെ സ്നേഹിക്കുന്നവർ രാജ്യത്തെ സ്നേഹിക്കുന്നവർ നമ്മുടെ ഉജ്ജ്വലമായ പാരമ്പര്യത്തെ സ്നേഹിക്കുന്നവർ ഇതിനെതിരെ പൊരുതിയേ പറ്റൂ ആ പോരാട്ടത്തിന് ജനങ്ങളെയാകെ അണിനിരത്താൻ വേണ്ടി പറ്റേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കാർണട പ്രചരണ ജാഥകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യത്തെയും ഇന്ത്യയുടെ യഥാർത്ഥ പൈതൃകത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും നാനാത്വത്തിലേകത്വമെന്ന അതിന്റെ കാഴ്ചപ്പാടുകളെയും സംരക്ഷിക്കാനുള്ള ഈ മഹത്തായ പോരാട്ടം ആ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ